ില്ലെന്നറിയാം. പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി 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 സാറെ ജോർജായ അരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല പിന്നെ. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. സംഗീത രാജധാനിയിലെ തമാശ ദർബാർ ഇതാ. ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2 പവർഡ് ബൈ എംഫമാരി.com. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സൂപ്പർ ഫോർ സീസൺ 2 വളരെ സന്തോഷകരമായ ഒരു എപ്പിസോഡിലാണ് വന്നെത്തി നിൽക്കുന്നത്. സൂപ്പർ ഫോർ സീസൺ 2 അതിന്റെ യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് 50th നാൾ തികയുകയാണ്. സൂപ്പർ ഫോർ സീസൺ 2 ഹിറ്റ് ഹാഫ് സെഞ്ച്വറി. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറെ എന്ത് ന്യൂസ് വെച്ചാലും എവിടെ വെച്ചാലും എല്ലാം എന്തെങ്കിലും ഒക്കെ ആയിട്ടൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അടിക്കുന്ന കാര്യങ്ങൾ വരും. അതില്ലാത്തതാണ് ഇത് 50th എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നീ ഇവർക്കെല്ലാം സ്വാഗതം പറഞ്ഞു, എനിക്ക് നിനക്കൊരു സ്വാഗതം പറയണം. എപ്പിസോഡിൽ അങ്ങനെ തള്ളിക്കളയുന്ന ഒരാളല്ല നീ. നിനക്ക് എന്തൊക്കെയോ ചില പ്രത്യേകതകളും എന്തൊക്കെയോ ചില മാജിക്കും നിന്റെ ഉണ്ട് അല്ലെ. അതിന്റെ ഒരു കണക്കും അവന്റെ ഒരു എനർജിയും അവന്റെ ഒരു പരിപാടികളൊക്കെ വളരെ ഗംഭീരമാണ്. നിനക്ക് സ്വാഗതം. നമ്മള് അവതാരകരെ, നമ്മുടെ ഒരു തലതൊട്ടപ്പനായിട്ട് കാണുന്ന ആള് എനിക്കൊക്കെ സ്വാഗതം പറയുമെന്ന് പറഞ്ഞ
എന്റെ ഓസ്കാറാണ് അത്, എന്റെ ഓസ്കാറാണ് അത്. കുഴിച്ചേട്ടാ താങ്ക് യു. മലയാളികളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാര്യം എന്ത് സാധനം കിട്ടിയാലും ചേട്ടൻ പറയാം തല പകുതി വാല് എല്ലാം ചിന്തിക്കുന്നു. അവിടെ മലയാളികളെ ഇങ്ങനെ നിർത്താതെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ചേട്ടാ ഇത് ഞാൻ കാണിക്കുന്ന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാല ഇട്ടാൽ ഈ ഷോ നമ്മുടെ കയ്യിൽ ഇരിക്കും. നമ്മൾ ഈ ഷോ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ജഡ്ജസ് നാല് പേരും വന്നു. അവരുടെ ഒഫീഷ്യൽ നെയിം വിളിക്കാതെ അവർക്കെല്ലാവർക്കും നമ്മളൊരു ചെല്ലപ്പേര് കൊടുത്തായിരുന്നു. ഇപ്പൊ റിമൂന്നാണ് നമ്മൾ വിളിക്കുന്ന റിമി ടോമിനെ, സിതാരയെ നമ്മൾ വിളിക്കുന്ന സിത്തുമണിയാണ്, വിധുവണ്ണൻ ആൻഡ് ജോ ബേബി. ഇത് നമ്മൾ കൊടുത്ത പേരാണ്. പക്ഷേ ഈ പേരിടാൻ നമ്മൾ കണ്ടതില്ല. പേരിടാനും തലക്കെട്ടുകൾ കൊടുക്കാനും ഏറ്റവും മിടുക്കൻ നമ്മുടെ ഈ ഇടയിൽ പിഷുച്ചേട്ടനാണ്. പിഷുച്ചേട്ടൻ ഇപ്പോ ഇത് നാല് മക്കളാണെന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. എന്റെ നാല് മക്കളാണ് ഇവര്. അതെ, അവർക്ക് പിഷുച്ചേട്ടൻ എന്ത് പേരിടും? വീട്ടിൽ വിളിക്കുന്ന പേരായിക്കോട്ടെ, പുറത്തിടുന്ന പേരായിക്കോട്ടെ. ഞാൻ പോണു, ഞാൻ ഇതിനെ മറ്റേനൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇത് ഞാനിപ്പോ നമ്മുടെ പരിപാടിയിൽ ആലോചിച്ച് സമയം കളയണ്ടല്ലോ. കിട്ടെടുത്ത് പേരിട്ടാ പോരെ? കിട്ടിയ പേര് അത് റിമി കിടട്ടെ. പിന്നെ ജിഞ്ചിലേഷ് വിളിക്കുന്നത്. ഇത് ജിഞ്ചിലേഷ്. പിന്നെ ജിഞ്ചിലേഷ് കൈയടിച്ച് പാസ്സാക്കിയ മകളെ. ഇനി അടുത്ത സിത്തുമണി. കുരുക്കുടാച്ചി വിപ്ലവം. കുരുക്കുടാച്ചി വിപ്ലവം. ഇതുകൊണ്ടന് ബ്ലിങ്കേഷ് കുമാർ ചൗഹാൻ. അടുത്തൊരാള് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുക. ദൈവമേ എന്താണ് കൃപ്പി? ഇത്രയും നാള് വിളിച്ചതിൽ ഏറ്റവും കൃപ്പി ചെറിയ പേരാ. ഇളയമോള പറഞ്ഞാലേ ഈ മറ്റേ ചെറിയ പ്രാണിയൊക്കെ ഉണ്ടാവില്ല, കൃമി എന്നൊക്കെ പറഞ്ഞു. വിക്രിടിദേശ്. പക്ഷെ ജോ ബേബി, പിഷാരടി ചേട്ടൻ ആദ്യത്തെ പേര് കാവച്ചാണ്. പിഷാരടി ചേട്ടൻ ഇഷ്ടമുള്ളവരെ എല്ലാം പിഷാരടി ചേട്ടൻ കാവച്ചാ വിളിക്കുന്നത്. ചേട്ടന്റെ പ്രിയപ്പെട്ട ചേട്ടന്റെ പ്രിയ പത്നിയെ ചേട്ടൻ വിളിക്കുന്നത് എന്താ വീട്ടില്? കിളി. കാ ഏത് കണ്ട? അപ്പൊ ഏറ്റവും ഇഷ്ടം ജോ ബേബി ആയിരുന്നു. കൃപ്പി. ഇഷ്ടം കുറഞ്ഞാലും ഈ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ ആദ്യത്തെ പെർഫോമൻസ് നമ്മുടെ 50-ന്റെ സന്തോഷം തുടങ്ങുമോ? ഒരു മണിക്കൂറായി തുടങ്ങി എന്ന് പറഞ്ഞ് പരിപാടി തുടക്കാൻ പോവുകയാണ്. 50-ാമത്തെ ആഘോഷത്തിന് നിറവ് കൂട്ടാൻ നമ്മൾ ഇങ്ങോട്ട് ഇറക്കാൻ പോകുന്നു. വിഷയടാ സിത്തുമണീസ് ജഗജിലീസ് ഏറ്റേൺ സുമഫോ സീസൺ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പച്ചണ് പച്ചണ് നിറ പറയണ നിറയട്ടെ തന്നിന തന്താനോ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പച്ചണ് പച്ചണ് നിറ പറയണ നിറയട്ടെ തന്നിന തന്താനോ. ആരാന്നേ ആരാന്നേ ഒത്തു പിടിക്കണതാരാന്നേ തീയറാൻ തീരയാടാൻ മാണിക്ക കവിൽ ഉറഞ്ഞാടാ. ചെമ്പകൈ റാണിമാല നിറനിറയാലേ തകില
ചൂണ്ടിക്കാട്ടി ഉയിരിൻ ഉയരെ പാടു നമ്മൾ നല്ല ഒരു മണ്ണോരും ചോര പൊടിച്ചൊരു മണ്ണാണ് അതിരെല്ലാം കെട്ടണ കെട്ടണ പതിരെല്ലാം ഭജന ഭജന നിറ പറയറ നിറയട്ടെ തന്നിന തന്നാലോ അതിരെല്ലാം കെട്ടണ കെട്ടണ പതിരെല്ലാം ഭജന ഭജന നിറ പറയറ നിറയട്ടെ തന്നിന തന്നാലോ അതിരെല്ലാം കെട്ടണ കെട്ടണ പതിരെല്ലാം ഭജന ഭജന നിറ പറയറ നിറയട്ടെ തന്നിന തന്നാലോ അതിരെല്ലാം കെട്ടണ കെട്ടണ പതിരെല്ലാം ഭജന ഭജന നിറ പറയറ നിറയട്ടെ തന്നിന തന്നാലോ ഞാൻ നിങ്ങളുടെ ഇടയ്ക്കുള്ള പല എപ്പിസോഡുകളും കാണുമ്പോൾ ഇവർ പറയാറുണ്ട് ഞങ്ങള് ഇവർ നാല് ടീമും നാലു പേർക്കും ടീമായിട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത് ഓരോ കുട്ടികളുണ്ട് അതിൽ നിന്ന് നാല് പേരെ വിജയിക്കുള്ളൂ ഇതൊക്കെ കഥയൊക്കെ എനിക്കറിയാം ഇവരെല്ലാം മറ്റുള്ള ടീമിലെ കുട്ടികളെയും സ്വന്തം പോലെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ഞങ്ങളുടെ ടീമിലെ കുട്ടികളെ ഞങ്ങൾ അതിനേക്കാൾ ഇഷ്ടപ്പെടുന്നു അവരുടെ മറ്റേ ഗംഗയ്ക്ക് നഗരന്റെ ഉറക്കം അറിയായിരുന്നു എന്ന് പറഞ്ഞ പോലെ ശ്വാസോച്ഛ്വാസം വരെ ഞങ്ങൾക്ക് അറിയാമെന്നാണ് ഇവർ പറഞ്ഞോണ്ടിരുന്നത് ഉറപ്പാണ് ഉറപ്പാണ് ഒരു മാറ്റവും സംശയമില്ല എന്ത് ഇവർക്കും സംശയമില്ല ജോത്സനെ അങ്ങനെയല്ലേ എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ കണ്ടസ്റ്റന്റ്സിനെ വ്യക്തമായിട്ട് ഏത് ഇരുട്ടത്ത് കണ്ടാലും അറിയാം നീ അവരൊന്ന് വിളിച്ച് നമ്മുടെ ജഗജിലീസ് പ്ലീസ് ബി ഓൺ സ്റ്റേജ് പിഷിച്ചേട്ടന്റെ എന്തോ ഒരു പരിപാടിയാണല്ലോ ഇതിനകത്ത് നിങ്ങളുടെ നാലിന്റെ ടീമിനകത്തുള്ള ആൾക്കാരുണ്ട് നിങ്ങളുടെ മറ്റേ ശ്വാസോച്ഛ്വാസം വരെ നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞ ആൾക്കാർ ഇതിനകത്ത് നിൽക്കുന്നത് അവനവന്റെ ടീമിലുള്ളത് ആരാണെന്നത് പറയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തരാൻ പറ്റും ഓരോരുത്തരും ആരാണെന്ന് എല്ലാരും ഐഡന്റിഫൈ ചെയ്യണം റീമി എന്തോ ഇതിനകത്ത് ഏതോ രണ്ടുപേര് റീമിയുടെ ടീമിലുണ്ട് പറഞ്ഞു എനിക്ക് ആ ഒരെണ്ണത്തിന് ഇച്ചിരി പിടികിട്ടുന്ന സംശയമുണ്ട് ആ കുഞ്ഞുമൊയിലില്ലേ നടുക്കത്തെ ചുമല കുഞ്ഞുമൊയിൽ ഒന്ന് കേറി നിന്നേ കുഞ്ഞുമൊയിൽ ചുമപ്പ് രണ്ട് സ്റ്റെപ്പ് ഇത് റീമിയുടെ ടീമിലാന്നാണ് എനിക്കൊരു വിശ്വാസം ചെറിയൊരു ക്ലൂ കൊടുക്കാതെ മൊയിലെ ആടാതെ നില്ലേ ശരി എനിക്ക് പിന്നെ സംശയം വന്നത് ആ നീലം റിമു ഇതാ രണ്ടുപേരെ ചൂസ് ചെയ്തിരിക്കുകയാണ് വിഷ്ടാ അടുത്തായിരുന്നു ചോദിച്ചു സീതാര പറട്ടെ ആ മിക്കി മൗസ് ഒന്ന് 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 നടന്നു കാണിക്കോ മതി നിന്നോ നിന്നോ നടത്തലാവണില്ല നടന്നു കാണിച്ചിട്ടുണ്ട് ഇനി തിരിച്ചു വെക്കോട്ടോ സെലക്ട് ഒന്ന് കൈയൊക്കെ താഴ്ത്തി പൊക്കിയെന്നോട്ടെ മിക്കി മൗസ് ജീവനുണ്ടോ നോക്കുക മിക്കി മൗസ് എന്തായാലും ഇരുന്നോ മിക്കി മൗസ് എന്റെ എന്റെ ഒരു തോന്നല് സിത്തുമണിയുടെ സെലക്ഷൻ ഇതാ നമ്മുടെ മിക്കി മൗസ് ആണ് അടുത്ത വിധുവണൻ അഭിജിത്ത് ഒന്ന് കൈവക്കിയേ ഡൊണാൾഡ് ഡക്ക് ഒന്ന് ഫ്രണ്ടിലേക്ക് നടന്നേ ഡൊണാൾഡ് ഡക്ക് ഫ്രണ്ടിലേക്ക് നടക്കാം ഡൊണാൾഡ് ഡക്ക് ഇതാ നടന്നിരിക്കുകയാണ് ഡൊണാൾഡ് ഡക്ക് ഞാൻ എന്റേത് വെക്കുന്നു വേറെ ആരും ഇല്ല എന്റെ ടീമിൽ ഓക്കെ വിധുവണൻ ഇതാ ഡൊണാൾഡ് ഡക്കിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് അടുത്തത് ജോ ബേബിയുടെ അവസരമാണ് ഡൊണാൾഡ് ഡക്ക് എന്റെ ടീമാണോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല ചെറിയ സംശയം ഞാനും ഡൊണാൾഡ് ഡക്കിനെ അപ്പം വിധുവണ്ണനും ജോ ബേബിയും ഡൊണാൾഡ് ഡക്കിന്റെ മേളിൽ ബെറ്റ് ചെയ്തിരിക്കുകയാണ് പാണ്ഡയൻ പുലിക്കുട്ടി ആകാശദൂതിലെ രാഷ്ട്രീയർക്കനെ പോലെ ഞാനാ പുലിയേം കൂടി എടുക്കട്ടെ ശരി അപ്പൊ ഡൊണാൾഡ് ഡക്ക് ആൻഡ് പുലി വിത്ത് ജോ ബേബി ഓക്കെ അങ്ങനെ പാണ്ഡയ്ക്ക് ആരും ഇല്ല
അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, പാണ്ഡയ്ക്ക് ആരാണ് ആദ്യം അവകാശവാദം ഉന്നയിക്കുന്നത്? എളുപ്പ കൈ പോകണം. ആ ചിത്തുമണി, ചിത്തുമണി പൊക്കി 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 ആരാണോ. അപ്പൊ പാണ്ഡ ഫ്രണ്ടിലോട്ട് ഇരിക്കാം, നിനക്കും ആളായടാ. അപ്പൊ ഇവരുടെ എല്ലാം പേരുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയാം, ഈ ക്യാരക്ടേഴ്സിനെ അറിയാം. എന്നാൽ ഇത്രയും പറഞ്ഞതിന്റെ ഒരു കൺഫ്യൂഷൻ എനിക്ക് മാറുന്നതിന് വേണ്ടിട്ട് നിങ്ങൾ നാലുപേരും അവിടെ ചെന്ന് അവനവും പറഞ്ഞ ആൾക്കാരെ വിളിച്ചൊന്ന് മാറ്റി നിർത്തിക്കേ. ഓക്കെ, റീമി, റീമി അത് ആരൊക്കെയാണെന്ന് വിചാരിച്ചിരിക്കുന്നത്? ഞാന് അനുശ്രുതി, മനുവും അമിതവും ആണ് വിചാരിച്ചത്. ഉറപ്പാണല്ലോ? ഉറപ്പൊന്നുമല്ല. ലോക്ക് ചെയ്തോട്ടെ? ലോക്ക് ചെയ്തോ. ആ മോനെ, ആ നീല പുലിയൊന്ന് മുഖം കഴിച്ച് നോക്കട്ടെ, നോക്കട്ടെ. സിത്തുവിന്റെ ടീമാ ഇങ്ങ പോരെ. അപ്പുറത്തെ ആളാരാന്ന് റീമി വിചാരിച്ചത്? ഞാൻ വിചാരിച്ചത് അനുശ്രുതി മനു ആണ്. പക്ഷേ നോക്കട്ടെ, ശ്രീലക്ഷ്മി, സ്വന്തം ടീമിൽ ആരുമില്ലാതെ പവൻ റിമി. ഇനി സിത്താര കഴിച്ചു. ജയൻ പാണ്ഡെയുണ്ട്, മിക്കി മൗസും ഉണ്ട്. ആരൊക്കെയാണ് സിത്തുമണി? ഗായത്രി. ആ അപ്പൊ ശരി, ഗായത്രി മുഖം മൂടി അഴിച്ചോ. മിക്കി മൗസ്, ഗായത്രി മുഖം മൂടി അഴിച്ചോ. നോക്കട്ടെ. അമിതവാണ്. പക്ഷെ ആ സിത്താരയുടെ ആദ്യത്തെ പറഞ്ഞപ്പോഴുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇത് ഗായത്രി. അതിന് വേറെ മാർക്കുണ്ട്, ഇത് ഇന്നയാളാണ്. ശരി ശരി, ജോത്സന പറയൂ. എന്താണ് മക്കളെ പറയണ പേരെന്താടാ? ഡൊണാൾഡ് ഡക്ക. വൈഷ്ണവ്. അപ്പോ ജോ ബേബി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡൊണാൾഡ് ഡക്ക അബിനാണെന്നും വിധുവണ്ണം പറഞ്ഞിരിക്കുന്നത് വൈഷ്ണവാണെന്നുമാണ്. ഇനി നമുക്കറിയാം അത് ശരിക്കും ആരാണെന്ന്. ഡൊണാൾഡ് ഡക്ക്, പ്ലീസ് റിവീൽ യുവർ സെൽഫ്. നമ്മുടെ ആർട്ടിലെ വാവയാണ്. ബാക്കിയും പോലും ആരും തുണച്ചില്ല, സത്യം പോട്ടെ. യാദൃശ്യമായിട്ട് ഞാൻ എടുത്തത് എന്റെ ടീമിൽ ഒരാളാകാൻ ഭാഗ്യം മതിയല്ലോ, ഭാഗ്യം പോലും തുണച്ചില്ല. പ്രേക്ഷകരോടൊരു കാര്യമുള്ളത്, ഇവൻ ആർട്ടിലുള്ളവൻ, അവനിയിലെ കണ്ടസ്റ്റന്റേ അല്ല, അവനെയാണ് വിധുവും ജോത്സരെ എന്റെ ടീമിൽ പെട്ടവനാണെന്ന് പറഞ്ഞ് വിളിച്ചെടുത്തത്. നിങ്ങൾക്ക് രണ്ടിനും അതിന് ടൗൺ ഹാളിൽ ഒരു സ്വീകരണം വേറെ വരുന്നു. വിഷുചേട്ടന്റെ ചലഞ്ച് വളരെ രസകരമായ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. നമ്മുടെ ജഡ്ജസിന് ഒരുപാട് നേരം ബ്രെയിൻ സ്റ്റോം ചെയ്യിച്ചായിരുന്നു. ഇന്നലെയും ഇന്നത്തെ എപ്പിസോഡിലെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് എന്റർടൈൻമെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഫുൾ ലോഡഡ് എന്റർടൈൻമെന്റ് ആയിരുന്നു. അതിനായിട്ട് അതായത് അതിന്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറയാനുണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാവരും പെർഫോം ചെയ്തു, നമ്മുടെ ജഡ്ജസ് പെർഫോം ചെയ്തു, ഫിഷുചേട്ടന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു, ജഗജിലീസിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാരെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ കാണാനില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവനാടിയായ ഓർക്കസ്ട്ര ചേട്ടന്മാർ സൂപ്പർ ഫോർ സീസൺ ടുവിന്റെ 50-ാമത്തെ എപ്പിസോഡ് സെലിബ്രേഷൻ ആയിട്ട് അവരായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു കീടല നമ്പറുമായിട്ട് വരെയാണ് പറഞ്ഞേക്കാം. ഇനി ഇതിനകത്തു നീ വക ശബ്ദം വല്ലതും കേട്ടാൽ നാളെ ഞാൻ ചവിട്ടി പുറത്താക്കും.
മഹാദേവ, നമുക്ക് ഈ തള്ളയെ കറക്കിയെടുത്താലോ? നീ കറക്കിയെടുത്തു, ഇവനാവുമ്പോ നല്ല മാച്ച് ആയിരിക്കും, ഞങ്ങൾ അവളെ തന്നെ കറക്കിയെടുത്തോളാം. പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കടാ. അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളുടെ മുത്തശ്ശിയാ. മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം. ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവർ ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ. ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടി ചോദിക്ക് ചാക്കി കയറണം. നിനക്ക് അതിനുള്ള കഴിവുണ്ട്, നീ പോയാ. അയ്യോ എന്റെ ദൈവമേ. നീ പോയിട്ടെന്താ ചെയ്യാൻ പോകുന്നത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ധൈര്യം എന്താന്ന് പറഞ്ഞിട്ട് പോളാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. നീ വന്നേ. ആ പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി, സേതുമാധവന്റെ പുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴു, ഞാൻ വീഴ്ത്തു. എന്റെ അമ്മയെ നാട്ടിച്ചു ഇരുന്നിട്ടാണത്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് ഇത്ര വലിയ കണ്ണുണ്ടല്ലോ മറ്റേക്കാ പോലെ. എന്താ സോറി, മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? 75 രൂപയുടെ വരന്തായത്. കീബോർഡും വയലിനും ഗിറ്റാറും മദ്ദളവും ഫ്ലൂട്ടും മാത്രമല്ല ഏതൊരു കലയും അവരുടെ കയ്യിൽ സുരക്ഷിതമാണ്. ഒരു ആഘോഷത്തിന് അവർ എപ്പോഴും തയ്യാറാണെന്ന് തകർത്ത് തെളിയിച്ചിരിക്കുകയാണ്. ടൈമിംഗ് ഉണ്ടല്ലോ അസാധ്യ. അമ്മച്ചി ഓരോ വെട്ടും കൃത്യം താളത്തിലാണ്. ക്ലച്ചിങ് ക്ലച്ചിങ് കറക്റ്റ് ആയിരുന്നു. മൂപ്പരെ താളാണോട്ടായിട്ട് സത്യം. ഇവരെയൊക്കെ വർഷങ്ങളായിട്ട് അറിയാവുന്നവരാണ്. സ്റ്റേജിന്റെ സൈഡിൽ വരും, ഷോ കഴിഞ്ഞാൽ അങ്ങോട്ട് മിണ്ടാണ്ട് മാറി. ഇവര് വട്ടം കൂടി എന്ന് വർത്താനം പറയുന്നതിനൊക്കെ അപ്പുറം അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ഇവരെല്ലാം കൂടി ഇപ്പൊ വേഷം മാറി വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ പണി ഇപ്പൊ തബല എടുത്തു കൊടുത്താലോ ഗിറ്റാർ എടുത്തു കൊടുത്താലോ കീബോർഡ് എടുത്തു കൊടുത്താലോ ഈ പണിയെന്ന് ആർക്കും ഇവരിത് ചെയ്ത് അത്ര പോലും അങ്ങേട്ട് ചെയ്യാൻ പറ്റൂല. തിരിച്ചെത്തിച്ചു കഴിഞ്ഞാൽ തൊടാൻ പറ്റില്ല. അവരത് കൃത്യമായിട്ട് വളരെ രസമായിട്ടും ഗംഭീരമായിട്ട് പൊളിച്ചടിക്ക് കൈ തന്നു എന്നുള്ളതാണ് ഒന്നാണ്. ഇനി രണ്ട്, ചാനലിൽ നിന്നോ നിങ്ങളുടെ ഭാഗത്തു നിന്നോ നിങ്ങളുടെ ഒരു ആവശ്യം പറയുമ്പം ഇത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേചനമുണ്ട്, ബുദ്ധിയുണ്ട് ഇവർക്ക്. ചിലർ വേണ്ടെന്ന് വയ്ക്കും. എന്തിനാ ഞാനിവിടെ തബല വായിച്ചാൽ പോരെ, എനിക്ക് ആവശ്യമില്ലാത്തൊരു പണി ചെയ്ത് വെറുതെ നന്നാവാൻ റിസ്ക് പോലും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
അത് വെച്ച് നോക്കുമ്പോ ഇവരത് ചെയ്യാൻ തീരുമാനിച്ച ഒരു ഒരു തീരുമാനം ഉണ്ടല്ലോ, അതിനുള്ള ഒരു ധൈര്യം, ഒന്നുകിൽ ധൈര്യം അല്ലെങ്കിൽ അതൊരു സൗഹൃദം, അത് വലിയ കാര്യമാണ്. നമ്മുടെ പ്രൊഡ്യൂസർ വന്ന് ചോദിച്ചേ, ഫിഫ്റ്റീത്ത് എപ്പിസോഡാണ്, അപ്പൊ നമ്മള് നിങ്ങളുടെ എന്താണ് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എപ്പോഴും മ്യൂസിക്കിൽ എന്തെങ്കിലും ഒരു സാധനം പ്ലേ ചെയ്യാം അങ്ങനെയൊക്കെ. അപ്പൊ അതല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ഇന്ന് വെറൈറ്റി എന്താന്നാണ് അങ്ങനെയാണ് ഈ സംഭവം തുടങ്ങിയത്. നമ്മുടെ ചാനലുകളിൽ ഒരുപക്ഷെ അക്കമ്പനിങ് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഒരു പെർഫോമൻസ് ആദ്യമായിട്ടായിരിക്കും. അമ്മൂമ്മ ഒറിജിനൽ അമ്മൂമ്മയാണ് ഞാൻ ദത്തെടുത്തേനെ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കാനെ. ഓർക്കസ്ട്ര ചേട്ടന്മാരെ, നമ്മളുടെ എല്ലാവരുടെയും വക ഒരുപാട് നന്ദി, സന്തോഷം മാൻ, താങ്ക് യു സോ മച്ച്. നിനക്കേ നീ ഇതൊരു ബിഗ് ബഡ്ജറ്റ് ഷോ ആക്കാണ്ട് പരിപാടി തുടങ്ങാൻ പറ്റുമോ? നീ നല്ല വഴ എടുത്ത് കോമഡി ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും, ആൾക്കാർ ചിരിക്കും, പക്ഷെ നീ നല്ല തീറ്റ തിന്നുന്ന ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് എന്താ സംഗതി, എന്താ ഇതൊക്കെ ഇട്ടേക്കുന്നതിന്റെ ലക്ഷ്യം? പഴം എന്താണ്? നീ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയില്ല? നീ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പൊ ഗാനവേള നടക്കുന്നിടത്ത് ഇഞ്ചി മിഠായി വിൽക്കാനും കടല വിൽക്കാനും ഒക്കെ ആൾക്കാർ വരുന്ന പോലെ ഷോയും നടക്കും, നിന്റെ ചെറിയ കച്ചവടവും നടക്കും എന്നുള്ള അങ്ങനെ എന്തെങ്കിലും പ്ലാനാണോ ഇട്ടേക്കുന്നതെന്ന് അറിയത്തില്ല. ഈ ചായ ട്രെയിനിലൊരിക്കൽ പോയപ്പോ ഒരു ചായക്കാരൻ വന്നേക്കാണേ, പുള്ളി ഈ ചായ വിൽക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പുള്ളിയുടെ ഒരു ചായ കാണാണ്ട് പോയത്. നമ്മൾ കാണാതെ പോയ പിള്ളേരെ വിളിച്ചടക്കിയല്ലേന്ന് പറഞ്ഞല്ലേ, ചായേ 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 ഇങ്ങനെ പോകുന്നു. അതുപോലെ വേറൊരു ദിവസം മോഹൻലാലിന്റെ ഫിഗർ ചെയ്യുന്ന ഒരു പുള്ളി ഉണ്ട് ട്രൂപ്പിൽ, ട്രെയിനിൽ പരിപാടിക്ക് വിട്ടിരുമ്പോ പുള്ളി ഉറങ്ങിയിട്ട് രാവിലെ മോഹൻലാലിനെ പോലെ ഉറങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ചായ വിൽക്കാൻ പറ്റുന്ന ചായേ ചായേ മോഹൻലാലിന്റെ ചായേ ഒരു കാര്യം ഞാൻ പറയാം, ആ വിറ്റ് വിജയിപ്പിച്ചെടുക്കണം. ഇവന്റെ പഴം വിജയിപ്പിക്കാവെങ്കിൽ ആ വിറ്റും വിജയിപ്പിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. എടാ കൈയടിച്ച് വിജയിപ്പിക്കണം ആ വിറ്റ്, കൈയടിപ്പിച്ചിരിക്കുകയാണ്. ശരി, അത് വിട്. നീ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പിന്റെ കാര്യ കാരണങ്ങളൊന്ന് വിശദീകരിക്കൂ. യെസ്, കാര്യത്തിലേക്ക് വരാം. സൂപ്പർ ഫോർ സീസൺ ടുവിന്റെ ഒരു വലിയ ആരാധകനുണ്ട്. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഷെഫാണ്. 300 പരം ഫ്ലേവറുകളുള്ള ചായ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് ഷിഹാബ് ഓൺ ടു ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2. നമ്മളെ ഈ പാചക പരിപാടികളുടെ 50th എപ്പിസോഡ് ആണെങ്കിൽ പോലും അവിടെ ചിലപ്പോ പാട്ടും ഡാൻസും അഡീഷണൽ ആയിട്ട് വെക്കും. ആദ്യമായിട്ടാണ് ഒരു പാട്ട് പരിപാടിയുടെ 50th എപ്പിസോഡിൽ ഒരു ഷെഫ് വന്ന് എന്തോ ചെയ്യാൻ പോകുന്നത്. യെസ്, എന്റെ പേര് ഷിഹാബ് കരീം, ഞാൻ ഹോൾഡൈൻ കൊച്ചിയിലെ എക്സിക്യൂട്ടീവ് ഷെഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ ഹോൾഡർ ഫീൽഡുണ്ട്, കുളിനറി ഏരിയയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്, നമുക്ക് ചായക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് എനിക്കൊരു തോന്നൽ. അപ്പോൾ അങ്ങനെയാണ് ചായ ഒരു പരീക്ഷണം ആദ്യം ചെയ്തു. ആദ്യം ഞാൻ ചെയ്ത് ഇശൽ ചായ എന്ന് പറഞ്ഞ ചായയാണ്. പലരും അത് കുടിച്ചിട്ട് പറഞ്ഞത് ഒരു സംഗീതം പോലെ മനോഹരമാണെന്നാണ്. അപ്പൊ അതൊരു വലിയ എനിക്ക് മോട്ടിവേഷനായി, ഒരു എൻകറേജ്മെന്റ് ആയി. അങ്ങനെ ഇപ്പൊ 300 കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സൂപ്പർ 4 എന്നൊരു ടീ ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സൂപ്പർ 4 ചേട്ടാ കേട്ടോ, സൂപ്പർ 4 വേറൊരു ചായ അടിപൊളി. താങ്ക് യു. അപ്പൊ ചായയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എല്ലാം 4 ടൈപ്പാണ് വെച്ചത്. സാധാരണ നമ്മൾ ഒരു ടൈപ്പ് ചായപ്പൊടി, പഞ്ചസാര, ഏതെങ്കിലും ഒരു ടൈപ്പ്, അതോടൊരു തീർന്നു, നമ്മുടെ വെറൈറ്റി അവിടെ തീർന്നു. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് 4 ടൈപ്പ് സീഡ്നിങ് ഏജൻസ് ഉണ്ട്, അതുപോലെ 4 ടൈപ്പ് ഹെർബ്സ് ഉണ്ട്, 4 ടൈപ്പ് ടീ ലീവ്സ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സൂപ്പർ 4 ആയതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും 4 വീതമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഒരു കണ്ടുപിടുത്തത്തിനൊക്കെ ശരിക്കും ഷിഹാബ് കേടിന് ഒരു ഒന്നാം തരം കൈയടി കൊടുക്കുന്നു ചേട്ടാ. ഇതിപ്പോ ആദ്യം നമുക്ക് വേണ്ടത്, നമ്മൾ ഒരു പാനില് വെള്ളവും ഒരു പാനില് മിൽക്കും, മിൽക്ക് ഒന്ന് തിളച്ചിട്ട് നല്ലോണം വേവണം, നല്ല കുക്ക് ആവണം, കുക്കായിട്ട് റെഡ്യൂസ് ആവണം, എന്നാലാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ്, സൂപ്പർ 4 പോലെ ആ മധുരതരം ആവുള്ളൂ.
അടിപൊളി, നല്ല കുറുകി കിട്ടണം അല്ലേ. നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യം നമ്മൾ ഇടുന്നത് ചായപ്പൊടിയാണ്. ചായപ്പൊടി ഇത് ഞാൻ ഇതിൽ നമ്മുടെ മെയിൻ ജഡ്ജായ വിദ്യു പ്രതാപ് പുള്ളിക്ക് വേണ്ടിയാണ് ഇത് ഇടുന്നത്. കാരണം ചായപ്പൊടി എന്നെ സെലക്ട് ചെയ്തതിൽ എന്തോ ഇല്ലേ പിഷു. ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് ചായയിൽ ഏറ്റവും മെയിൻ സാധനം അല്ലേ, അതുകൊണ്ടാണ് അവർ ഉദ്ദേശിച്ചത്. ഇതില് നോർമൽ ടീ ഡസ്റ്റ് ഉണ്ട്, അതുകൂടാണ്ട് ഗ്രീൻ ടീ, യെല്ലോ ടീ, ദെൻ വൈറ്റ് ടീ. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ബോയിലാവണം. ഓക്കെ, ഇനി നമുക്ക് മിൽക്കിലേക്കാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുള്ളത്. പാലിലേക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് കുറച്ച് ഹെർബ്സ് ഉണ്ട്. ഞാൻ ഇതിൽ 4 ടൈപ്പ് ഹെർബ്സ്, അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ട് ലീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ തുളസിയാണ്, അതുപോലെയാണ് സിതാരയും. സിതാരയും സിതാരയുടെ പാട്ടും എല്ലാവരും ഒരു അത് ഉദ്ദേശിച്ചിട്ടാണ്, സിതാര ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഹെർബ്സ് ആഡ് ചെയ്യുന്നത്. ഹായ് തുളസി. നമുക്ക് എപ്പോഴും നല്ലൊരു സൂത്തിങ് എഫക്ട് അല്ലേ ഷെഫേ? ആ ഒരു സൂത്തിങ് എഫക്ട് ആണ് സിത്തുമണി തരുന്നതെന്നാണ് ഷെഫ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഷെഫിന് ഇതില് രണ്ട് ടൈപ്പ് തുളസി ഉണ്ട്, രാമ തുളസി ഉണ്ട്, കൃഷ്ണ തുളസി ഉണ്ട്. പറഞ്ഞു കൊടുക്ക അല്ലേ, അവൻ കൊല്ലം തുളസി എന്നൊക്കെ പറയും. പിന്നെ അതുകൂടാണ്ട് റോസ്മേരി. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സീഡ്നിങ് ഏജൻസ് ആണ്. അത് ഒന്ന് നമ്മുടെ ഷുഗർ, നോർമൽ ഷുഗർ, പഞ്ചസാര. രണ്ടാമത്തെ ബ്രൗൺ ഷുഗർ, പിന്നെ ജാഗരി, ശർക്കര, ദെൻ ഹണി. അത് നാല് സൂപ്പർ ഫോറിന്റെ നാല് അവിടെ. അത് നമ്മുടെ ജോ ബേബിക്ക് വേണ്ടിയാണ് ഞാൻ അത് യൂസ് ചെയ്തിരിക്കുന്നത്. ജോ ബേബിനെ കാത്തിരിക്കുകയാണ്. എന്റെ പേര് എന്തായിരിക്കും എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നിലെ ഹണി അല്ലെങ്കിൽ മധുരമായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പം ശർക്കരയും ബ്രൗൺ ഷുഗറും നോർമൽ ഷുഗറും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേൻ അവസാനത്തേക്ക് വേണ്ടി. ഇനി അടുത്തത് നമ്മുടെ റിമു. റിമുവിന്റെ ആ ഫൺ എലമെന്റ്സ്, അതിന് വേണ്ടിയിട്ട് ആ ഫൺ എലമെന്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോർ ടൈപ്സ് ഓഫ് നട്ട്സ് ആണ്. അത് പിസ്സ, ആൽമണ്ട്, കാഷ്യൂ നട്ട്, ദെൻ ഹാസൽ നട്ട്. ഒരു രണ്ട് നെട്ടിന്റെ കാര്യത്തിലാണ് രണ്ട് നെട്ട്, ഇതിപ്പോ നാല് നെട്ടായിട്ട് നാല് നെട്ട് വരെ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ നാല് ടൈപ്പ് നട്ട്സ് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ബേലീവ്സ്. ബേലീവ്സ് നമ്മൾ പിഷുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, കാരണം അതിനാണ് ഏറ്റവും വില. അതെ, ബേലീവ്സ് അങ്ങനെ കിട്ടില്ല, അതാണ് അത്രക്ക് വില ഒന്നുമില്ല. എന്നാലും ഇനി അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നാല് ടൈപ്പ് സ്പൈസസ് ആണ്. സ്പൈസസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കാർഡമം, സിനമൺ, ക്ലോവ്സ് ആൻഡ് ഡ്രൈ ജിഞ്ചർ പൗഡർ. അത് നമ്മുടെ ഓർക്കസ്ട്രയിലെ എല്ലാവർക്കും വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ കണ്ടൻസ് മിൽക്ക് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് വേണ്ടി തീർച്ചയായിട്ടും അവരെ മധുരമുള്ള ആ പെർഫോമൻസിന് വേണ്ടിയിട്ട് കുറച്ച് മധുരം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇത്ര മനോഹരമായ സെറ്റ്, ആ സെറ്റിന് കൊടുക്കണം വരുത്. അതിന് സ്പെഷ്യൽ ഇതായിട്ട് കുറച്ച് സാഫ്രോൺ, കുങ്കുമപ്പൂ, ഏറ്റവും വില കൂടിയ ഐറ്റമാണത് ഈ ചായയില്. ഇപ്പൊ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടീ ലീവ്സ് മിൽക്കിലേക്ക് ആഡ് ചെയ്ത ടീ റെഡിയായി. ഓക്കെ, നേരത്തെ നമ്മുടെ തേയിലവെള്ളം ഇതിലോട്ട് അങ്ങ് ചേർത്താ മതി. ഓക്കെ, അങ്ങനെ അവസാനം നമ്മുടെ സൂപ്പർ ഫോർ ടീ റെഡി ആയിട്ടുണ്ട്.
വരണം, തീർച്ചയായിട്ടും പോരുന്നോ എന്റെ കൂടെ? വൈഫിനോട് ചോദിക്കട്ടെ. ചേട്ടൻ ഇപ്പൊ ഓർക്കും പോരുന്നോന്ന് ചോദിച്ചാ ചായ മാത്രം ഉണ്ടാക്കിയാ മതി, സർവ പണി എടുക്കണം. പറ്റുന്നില്ല, ഇന്നത്തോടു കൂടി കോഫി മാറ്റി ഞാൻ ചായയുടെ ആളായി. അപ്പളേ വിഷു, നമ്മുടെ ഇടയില് ഒരു ചായപ്പാട്ടുകാരി ഇരിക്കുമ്പോ ആ പാട്ട് കേട്ടോണ്ട് ഈ ചായ കുടിച്ച ഒരു പ്രത്യേക ഫീൽ അല്ലേ ജോ? ഉറപ്പായിട്ടും. എന്താ ചായക്കട വാങ്ങിച്ച പോലെയാണല്ലോ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നത്. സിതാരെ നന്നായിട്ട് പാടുകയാണെങ്കിൽ ഒരു പഴം ഞാൻ തരും. മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കു ചേരും. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ലാലേട്ടന്റെ ഒരു സിനിമയിലെ ഡയലോഗാണ്. സിനിമ സാഗർ ഇലിയാസ് ജാക്കി. ഞാൻ പറയട്ടെ എന്താണ്? നമുക്ക് അതിരാവിലെ എണീറ്റ്. അല്ല, ഇത് വേറെയാണ്. ഇത് ഇവിടെ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പിഷുചേട്ടന് വേണ്ടിയാണ് പറയുന്നത്. പിഷുചേട്ടൻ എന്ന കൊമേഡിയനെ നിങ്ങൾക്കറിയാവും, പിഷുചേട്ടൻ എന്ന പാട്ടുകാരനെ നിങ്ങൾക്ക് അധികം പരിചയമില്ല. അത് അടുത്തത് സൂപ്പർ ഫോർ സീസൺ ടുവിന്റെ വേദിയിൽ നമ്മൾ കാണാൻ പോവുകയാണ്. പിഷുചേട്ടൻ മാത്രമല്ല, സ്റ്റീഫൻ ഈ പണി ചെയ്യില്ല, നീയും. പിഷുചേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട വിധുവണ്ണനും കൂടെ ചേർന്ന്, അതായത് ഞാഞ്ഞോലും മൂർഖനും കൂടെ ഒരാളെ കൊന്നു. സഹായിക്കണം. പിഷുചേട്ടനും വിധുവണ്ണനും കൂടെ ചേർന്ന ഈസ്റ്റേൺ സൂപ്പർ, എന്നാ നിന്നോട് പറയാൻ ഏൽപ്പിച്ച, നീ ഇത് പറഞ്ഞു വലുതാക്കും. അത്ര ഒത്തില്ലെങ്കിൽ പിന്നെ പാടാ. തുടങ്ങിയിട്ട് തീർന്നിട്ട് നല്ലതാണെങ്കിൽ നീ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ തുടക്കം എടുത്തോ. ഓക്കെ, നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഇതാ വിനയത്തോടെ രണ്ട് പാവപ്പെട്ട പാട്ട്, രണ്ട് വേണ്ട, ഒരു പാവപ്പെട്ട പാട്ട്, ഒരു പാട്ട് പാടുന്നു, ഞാൻ അതിനെ താത്തി വെക്കേ. രക്ഷപ്പെട്ട് കിട്ടട്ടെ, പറഞ്ഞു വലുതാക്കിയ എന്ത് ചെയ്യാൻ പറ്റും? പിഷുചേട്ടന്റെ ആഗ്രഹപ്രകാരം നമ്മുടെ പാവപ്പെട്ട പിഷുചേട്ടനെയും നമ്മുടെ പ്രിയപ്പെട്ട വിധുവണ്ണനെയും നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ ടുവിൽ ഒരു കാലക്കൻ പെർഫോമൻസുമായി. Thank you.
രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ. കൂടെ കൊണ്ടും വരാം രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ. ഈ രണ്ട് ദിവസം സൂപ്പർ ഫോർ സീസൺ ടുവിന്റെ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷത്തിന്റെ അങ്ങ് ഏറ്റവും ഉന്നതിയിലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ മലയാളത്തിന്റെ എന്റർടൈൻമെന്റിന്റെ നാടുവാഴികൾ നിരന്നങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനത്ത് നിന്ന മാണിക്യങ്ങൾ അങ്ങനെ പെയ്ത് വീഴുകയായിരുന്നു. അതിനെല്ലാം കൂടെ നമുക്ക് വേണ്ടി ഇന്ന് വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹാസ്യ മാണിക്യം, നമ്മുടെ സ്വന്തം അഹങ്കാരം, മലയാളികളുടെ അഹങ്കാരം, പിഷുചേട്ടനെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ചേട്ടാ പ്ലീസ്. ഒരു കാര്യം, എനിക്കും സത്യത്തിൽ പോകാൻ വിഷമം തോന്നുന്ന ഒരു പരിപാടിയാണ് ഇത്. കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ല രസമുള്ള പരിപാടിയാണ്. മാത്രമല്ല ഞങ്ങളൊക്കെ തമ്മിൽ തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. ആശയപരമായി എത്രയോ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലും, വഴക്കല്ല, ആശയപരമായിട്ട് തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വഴക്കായിട്ട് പരിണമിക്കാത്ത ഒരു സൗഹൃദം ഉള്ളതാണ് അങ്ങോട്ട് വരാൻ പറ്റിയത്. വിളിച്ചതിൽ വളരെ നന്ദി. എടാ നീയും കലക്കും, ഇനി വർത്തമാനം പറഞ്ഞാൽ ഞാൻ കരയും. നമ്മൾ പ്രേക്ഷകർക്കായാലും ജഗജിലീസിനായാലും ഹോൾ ടീമിനായാലും നിങ്ങൾ നാല് പേരും പിഷിച്ചേട്ടും എല്ലാം കൂടെ ചേർന്നപ്പോൾ നിങ്ങൾ ആ ഒരുമിച്ച് വന്ന ആ സൗഹൃദം എത്രത്തോളം എന്റർടൈനിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു, അതിലാണ് ആ പറഞ്ഞ ആ വാക്ക് പോസിറ്റിവിറ്റി ആയാലും. പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് തന്നെയാണ്. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അല്ല, അത് സൂപ്പർ ഫോർ സീസൺ 2 ആണ്. 50, 100, 150 ദിവസങ്ങൾ തകർത്തോടട്ടെ. അപ്പോഴൊക്കെ ഇതുപോലുള്ള പോസിറ്റീവ് തോട്ട്സ് നമ്മോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു ടാറ്റ ബൈ ബൈ.